1774 അനുദിന വിശുദ്ധ ജോൺ ബ്രിട്ടോ രക്തസാക്ഷി 1647 1693 കാലഘട്ടം പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന് രക്തസാക്ഷിത്വ മകുടമണിയുകയും തന്റെ രക്തം പതിഞ്ഞ മണൽ ചുവന്ന മണലായി മാറുകയും ചുവന്ന മണൽ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാം സ്നാപയോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1453 ഇന്ത്യയിലേക്കുള്ള കരപ്പാത തുർക്കികൾ തടഞ്ഞതിനു ശേഷം 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഇന്ത്യയിലേക്ക് ലിസ്ബണിൽ നിന്നും വന്നവരിൽ ഏറെ പ്രശസ്തിയും വിശുദ്ധിയും നേടിയ രക്തസാക്ഷിയാണ് ജോൺ ഡി ബ്രിട്ടോ. അഗാധമായ ക്രിസ്തീയ ഭക്തിക്ക് പേരുകേട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ളയാളാണ് ബ്രിട്ടോ. 1647 മാർച്ച് 1 അദ്ദേഹം ജനിച്ചത്. കോടതിയിൽ രാജകുമാരന്റെ കൂട്ടാളികളായി അദ്ദേഹത്തെ രണ്ട് സഹോദരന്മാരോടൊപ്പം തിരഞ്ഞെടുത്തു. 11 വയസ്സുള്ളപ്പോൾ മാരകമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം മരണക്കിടക്കയിലായി. സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അമ്മ ഇപ്രകാരം പ്രാർത്ഥിച്ചു: സുഖം പ്രാപിച്ചാൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ നീളമുള്ള കാസ്റ്റോ ധരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുമെന്ന്. അത്ഭുതകരമായ രോഗശാന്തി സംജാതമായി. ജോണിനെ 1 വർഷത്തേക്ക് ജെസ്യൂട്ട് കാസ്റ്റോ ധരിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ജെസ്യൂട്ട് ആകുവാനുള്ള ആഗ്രഹം ബ്രിട്ടോയ്ക്കുണ്ടായിരുന്നു. 1662 ലിസ്ബണിലെ ജെസ്യൂട്ട് നോവിഷ്യേറ്റിൽ ചേർന്നു. ബൽത്തസാർ ഡി കോസ്റ്റ അദ്ദേഹത്തെ ഇന്ത്യയിലെ ദൗത്യത്തെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. മകന്റെ ദൗത്യത്തെ കുറിച്ച് ആശങ്കാകുലയായ അമ്മ പേപ്പൽ നൂൺഷോയോട് പോർച്ചുഗൽ വിട്ടു പോകാതിരിക്കുവാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു. ലോകത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു എന്നായിരുന്നു ബ്രിട്ടോയുടെ മറുപടി. ദൈവ വിളിക്ക് യഥാവിധം ഞാൻ ഉത്തരം നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക. ജീവിച്ചിരിക്കും കാലം ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തഞ്ചാവൂർ മേഖലയിലെ ആത്മാക്കളിലെ നല്ലൊരു ആത്മീയ ചൈതന്യം നൽകുവാൻ വിശുദ്ധന് കഴിഞ്ഞു. തഞ്ചാവൂർ മേഖലയിലെ ആത്മാക്കൾക്ക് നല്ലൊരു ആത്മീയ ചൈതന്യം നൽകുവാൻ വിശുദ്ധന് കഴിഞ്ഞു. 1686 അദ്ദേഹം മറവാ ദേശത്തേക്ക് പുറപ്പെട്ടു. 14 കൊല്ലം അദ്ദേഹം തഞ്ചാവൂർ, മധുര, രാമേശ്വരം മുതലായ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. പൂർണമായും സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞും പഠിപ്പിച്ചും അദ്ദേഹം തന്റെ അനേകരെ ക്രിസ്തീയ മതത്തിലേക്ക് ആനയിച്ചു. തന്റെ ശുശ്രൂഷയിലെ പ്രാരംഭ വിജയം ആസ്വദിച്ചപ്പോൾ മറവ മുഖ്യന്റെ കോപത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. മുഖ്യൻ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തുമതം പ്രചരിപ്പിക്കാതിരിക്കുവാൻ മറവയിലെ രാജാവായ സേതുപതിയുടെ കടുത്ത മുന്നറിയിപ്പോടെ അദ്ദേഹത്തെ പിന്നീട് മോചിപ്പിച്ചു. 1687 സെപ്റ്റംബർ 8 അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങിയെങ്കിലും മറവാദേശത്തേക്ക് ഒരു തമിഴ് സന്യാസിയായി മടങ്ങി വരുവാൻ ആഗ്രഹിച്ചു. 1690 നവംബർ 2 അദ്ദേഹം ഗോവയിലേക്ക് മടങ്ങി. ഈ സമയത്താണ് മറവാ രാജകുമാരന്മാരിൽ ഒരാളായ താതിയാദേവൻ മാരകമായ ഒരു രോഗവുമായി കഷ്ടപ്പെട്ടത്. ബ്രിട്ടോയുടെ രോഗശാന്തി ശക്തിയെക്കുറിച്ചും തേവർക്ക് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു: നിങ്ങൾക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാളെയെങ്കിലും എന്റെ അടുത്ത് അയക്കുക. അദ്ദേഹത്തെ സുഖപ്പെടുത്തുവാൻ ഒരു സന്യാസി വര്യനെ അയച്ചു. രാജകുമാരൻ അത്ഭുതകരമായി സുഖം പ്രാപിച്ചു. സ്നാനമേൽക്കുവാൻ രാജാവ് സ്വമേധയാ ആവശ്യപ്പെട്ടു. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഏക ഭാര്യത്വമാണ് അംഗീകരിക്കുന്നത്. അതിനാൽ ഒരു ഭാര്യയെ നിലനിർത്തി മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞു. പുറത്താക്കപ്പെട്ട 4 പേരിൽ ഒരാൾ സേതുപതി രാജാവിന്റെ ബന്ധുവായ കടലായിയും. ബ്രിട്ടോയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ അവർ പരാതിപ്പെട്ടു. ശിഷ്യന്മാർക്കൊപ്പം ബ്രിട്ടോയും അറസ്റ്റിലായി. തന്റെ രക്തസാക്ഷിത്വത്തിനായി അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. തടവറയിൽ മനോധൈര്യം, വിശുദ്ധരുടെ ചരിത്രം മനസ്സിലാക്കി ധ്യാനിച്ച് നിലനിർത്തുകയും ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. വിചാരണ കൂടാതെ വിശുദ്ധന് ശിക്ഷ വിധിച്ചു. പുതിയ പരിവർത്തനക്കാരൻ താതിയാദേവൻ തുറന്ന വിചാരണ ആവശ്യപ്പെട്ടു. എന്നാൽ സേതുപതിയിൽ നിന്നും രഹസ്യമായി അംഗീകാരം നേടി ശിക്ഷിക്കുവാൻ ഹൈന്ദവ ആചാരങ്ങളും പൂജകളും നടത്തി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. വിചാരണയുടെ അവസാനത്തിൽ മിഷനറിയെയും ബ്രിട്ടോയെയും നാടുകടത്തുവാൻ പരസ്യമായി വിധിച്ചുവെങ്കിലും രഹസ്യമായി ബ്രിട്ടോയെ മറയൂരിലേക്ക് വിധിക്കുവാൻ തീരുമാനിച്ചു. ശക്തരായ ക്രിസ്ത്യാനികളുടെ പ്രക്ഷോഭത്തെ രാജാവ് ഭയന്നു. ഫെബ്രുവരി 3 ചൊവ്വാഴ്ച രാത്രി ജോൺ ഡി ബ്രിട്ടോ ഒരു തുണിയെടുത്ത് കഷണങ്ങളായി വലിച്ചു കീറി 1 ജോടി അടിവസ്ത്രം ധരിക്കുന്നത് പോലെ സ്വയം ബന്ധിച്ചു. സ്വാമി എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് കാവൽക്കാർ ആശ്ചര്യമായി ചോദിച്ചപ്പോൾ
അദ്ദേഹം മറുപടി നൽകി, വധിക്കപ്പെടേണ്ട സ്ഥലത്തേക്ക് ഉടനടി പോകേണ്ടതിന്. വധിക്കപ്പെടേണ്ട സ്ഥലത്ത് തിടുക്കത്തിൽ നടന്നു. അവർ പറയാതെ തല ഛേദിച്ചു കളഞ്ഞു. ശരീരം കുതിച്ച് പിന്നിലേക്ക് വീണു. ആരാച്ചാർ കൈകളും കാലുകളും ഛേദിച്ചു. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷിക്കുന്നതിനായി തൂക്കിയിട്ടു. വധശിക്ഷയ്ക്ക് ശേഷം പ്രദേശത്ത് 8 ദിവസം തുടർച്ചയായി മഴ പെയ്തു. മൃതദേഹം സമ്പത്തിൽ നിന്ന് വീണു. ഈ രക്തസാക്ഷിത്വം നടന്ന സ്ഥലത്തെ മണൽ അത്ഭുതകരമായി ചുവപ്പായി മാറി. രക്തസാക്ഷിത്വത്തിന് തൊട്ടു പിന്നാലെ തീർത്ഥാടനം ആരംഭിച്ചു ഒറയൂരിലേക്ക്. 1862 ഏപ്രിൽ 8 ബ്രിട്ടോയെ പയസ് 9 മാർപ്പാപ്പ വാഴ്ത്തപ്പെടുത്തി. 1947 ജൂൺ 22 പയസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മണൽ ചുവപ്പായി മാറിയതിനാലാണ് ചുവന്ന മണൽ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. തമിഴ്നാട്ടിൽ അരുൾ ആനന്ദർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ 2 സ്നാവയോഹന്നാൻ എന്നും വിളിക്കപ്പെടുന്നു. പോർച്ചുഗലിന്റെയും ശിവഗംഗയുടെയും റോമൻ കത്തോലിക്ക രൂപത ശക്തി കുളങ്ങര എന്നിവയുടെയും രക്ഷാധികാരിയാണ് അദ്ദേഹം. ചുവന്ന മണൽ എടുത്തു കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ തൊക്കു രോഗങ്ങൾ സുഖപ്പെടുന്നു, കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു, തകർന്ന ദാമ്പത്യ ബന്ധങ്ങൾ നേരെയാകുന്നു. അതിനാൽ തന്നെ നിരവധി തീർത്ഥാടകർ ശവകുടീരം സന്ദർശിച്ച് അനുഗ്രഹം പ്രാപ്തി നേടുന്നു. വിശുദ്ധൻ ഒറയൂരിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി നിലകൊള്ളുന്നു. വിശുദ്ധന്റെ ശവകുടീരവും രക്തസാക്ഷിത്വമണിഞ്ഞ സ്ഥലവും ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു. വിവിധ പ്രദേശത്തു നിന്നും ആളുകൾ നേർച്ചയായി ഭക്ഷണം അവിടെ വെച്ച് പാകം ചെയ്ത് എല്ലാവർക്കും നൽകുന്നു. എല്ലാ വർഷവും വലിയ ഘോഷയാത്രയോടുകൂടി തിരുനാൾ ആഘോഷിക്കുന്നു. ജീവിതത്തിന്റെ നൈമിഷികതയെ ഈ ഭൂമിയിലെ മാന്യമല്ലാത്ത സുഖങ്ങളെയും ചോദ്യം ചെയ്തതിലൂടെ രക്തസാക്ഷിയാകുകയും ആ മണ്ണിൽ നിന്നും ആയിരങ്ങൾ വിശ്വാസ സാക്ഷ്യത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. ഞങ്ങളുടെ ജീവിതത്തിലും വിശ്വാസത്തിനായി ധീരമായി നിലകൊള്ളുവാൻ ഞങ്ങളെയും തുണയ്ക്കേണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയ്ക്കായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.